മോൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരണമെന്നറിഞ്ഞപ്പോൾ വീടിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല സാബു വീട്ടിൽ പെരുമാറിയത്. എല്ലാവർക്കും പോസിറ്റിവിറ്റി നൽകിയാണ് ശ്വേത മേനോനും സാബു മോനും ബിഗ് ബോസ് വീട്ടിൽ നിന്നത്. രണ്ടുപേരുടെയും ബിഗ് ബോസ് ദിനങ്ങളെക്കുറിച്ച് ഷോയുടെ പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാബു വരുന്നു എന്നറിഞ്ഞുണ്ടായ ഹൈപ്പിൽ ലൈവ് കാണാനിരുന്നവർക്ക് ഒരു വൻ വിരുന്നാണ് സാബുവും ശ്വേതയും ചേർന്നൊരുക്കിയത്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. എപ്പിസോഡിലും ബേബി പ്ലസിലും ഇവർ ചേർന്ന് ആ വീട് ഇളക്കി മറിച്ചതിന്റെ 100% പോലും കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പാവം എഡിറ്റർ കുറെ കഷ്ടപ്പെട്ട് കാണണം. സാബു എന്തുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച മത്സരാർത്ഥിയായി കരുതപ്പെടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി അയാൾ ആ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റിന്റെ പെരുമഴ. പലരുടെയും ഈഗോ ഹേർട്ടാക്കിയും അവരെ എക്സ്പോസ് ചെയ്തുമുള്ള ഗെയിം കളിച്ചിട്ടും ഒരാൾക്കും വേദന ഉണ്ടാക്കാതെ എല്ലാവരെയും കൃത്യമായി വിശകലനം ചെയ്ത് അവർക്കുള്ള നിർദ്ദേശം നൽകി. ആ വീട്ടിൽ മാക്സിമം പോസിറ്റീവ് എനർജി നിറച്ചു. എന്നാൽ വീട് ഓണവില്ലാകാതെ നോക്കി സാബുവും ശ്വേതയും മടങ്ങുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത്രയും ദിനങ്ങളിലെ ഏറ്റവും മികച്ച ലൈവ് 1 എപ്പിസോഡ് ഈ ദിവസങ്ങളിലേത് തന്നെ. കഴിഞ്ഞ ഒരാഴ്ച വീടിന് പുറത്തുനിന്ന് ബിഗ് ബോസ് നിയന്ത്രിക്കുമെന്നൊക്കെ വീരവാദം മുഴക്കിയ ഒരു വാപോയ കോടാലിയെ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഓർത്തോ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഒരു കാര്യം സത്യമാണ്, ചലഞ്ചറായി ശ്വേതയും സാബുമോനിയും എത്തിയ ശേഷമാണ് ലൈവ് കാണാനും എപ്പിസോഡ് കാണാനും ഒക്കെ പ്രേക്ഷകർക്ക് താല്പര്യം വന്നു തുടങ്ങിയത്. ഏതായാലും ഈ സീസണിൽ വരാൻ പറ്റിയ 2 ചലഞ്ചേഴ്സ് തന്നെയാണ് സാബുമോനും ശ്വേതയും എന്നാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. ഹോട്ടൽ ടാസ്ക് അവസാനിച്ചെങ്കിലും ഗസ്റ്റ് ശ്വേതാ മേനോനും സാബുമോനിൽ നിന്നും ഡയമണ്ട് കൈക്കലാക്കാനുള്ള അവസരവും ബിഗ് ബോസ് നൽകിയിരുന്നു. എന്നാൽ സാബുമോൻ ഒളിപ്പിച്ചു വെച്ച ഡയമണ്ട് പോകുന്നത് വരെയും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു എല്ലാവരും. പവർ ടീമിൽ കയറാനുള്ള ഡയമണ്ട് ഒളിപ്പിച്ചത് എവിടെ എന്നതിന്റെ സൂചന നൽകിയാണ് സാബുമോൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വെളിച്ചമില്ലാത്തതും നനവുള്ളതുമായ സ്ഥലത്താണ് ഡയമണ്ട് വെച്ചതെന്നാണ് സാബു നൽകിയ സൂചന. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ സായികൃഷ്ണ ഡയമണ്ട് കയക്കലാക്കുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിഥികളായി വന്ന ശ്വേതാ മേനോനും സാബുമോനും ഇപ്പോൾ വീട്ടിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. വീട്ടിലുണ്ടായ കുറച്ച് ദിവസങ്ങൾ പരമാവധി വിനോദകരമാക്കിയ ശേഷമാണ് ഇവർ പുറത്തിറങ്ങിയത്. ബിഗ് ബോസ് ഏൽപ്പിച്ച ടാസ്ക് ഇരുവരും മനോഹരമായി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിഗ് ബോസ് നൽകിയ സമ്മാനവുമായാണ് ഇരുവരുടെ മടക്കം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.